ഉള്ളിക്ക് പിറന്നാളൊക്കെ ഉണ്ടല്ലേ, ഒന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. ഡോ കണേ, എന്നാടാ ഒരു പാർസൽ എഴുതി. പാഴ്സലോ? പറയടാ. 20 പൊറോട്ട, 20 നാല് ബീഫ് ഫ്രൈ, 4 ബീഫ് ഫ്രൈ, 5 താറാവ് ഡബിൾ, 5 താറാവ് ഡബിൾ, ടീ ചിക്കന്റെ പൊടി ഇട്ടോണേ. ശരി ശരി, ഓക്കെ, സമയത്തുണ്ടെന്ന്. Happy birthday Shubha Shrijeta. Happy birthday. ഒരു പാവം പയ്യക്കാരനെ എനിക്ക് പിറന്നാൾ ആഘോഷം സാധ്യമാക്കാൻ കഠിനാധ്വാനം ചെയ്ത എന്റെ അച്ഛനും അമ്മയ്ക്കും എന്റെ പേരിലും എന്റെ ഈ കടയുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും ഹൃദയംഗമായ നന്ദി അർപ്പിക്കുന്നു. പിറന്നാൾ ആഘോഷത്തിൽ ഇനി അടുത്തതായിട്ട് മദ്യപാനമാണ്. ഇതാ കള ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഈ കളത്തിലേക്ക് ഞാൻ ഹാർദവമായി തന്നെ സ്വാഗതം ചെയ്യുന്നു. മദ്യപിക്കാൻ അറിയാവുന്നവൻ. താങ്ക് യു. കിടന്ന് പെടക്കല്ലേ ഷിബുട്ടാ. ഷിബുവേട്ടന് വർഷത്തിൽ ഒരു പിറന്നാളേ ഉള്ളൂ, അതോ ഡേറ്റ് മാറ്റി വേറെ ഏതെങ്കിലും ഒക്കെ ഉണ്ടോ? ഉണ്ടടാ, രണ്ടെണ്ണം ഉണ്ട്. അതെന്നാ? ഒന്ന് ഡിസംബറിലും ഒന്ന് ഒക്ടോബറിലും. ഇപ്പൊ ഉള്ള ബർത്ത്ഡേ തന്നെ എന്താന്ന് അറിയാൻ പാടില്ല. അച്ഛൻ പറഞ്ഞ ഒരു ഡേറ്റ്, അമ്മ പറഞ്ഞ വേറെ ഡേറ്റ്, വൈറ്റ് ആറ്റി പറഞ്ഞ വേറെ ഡേറ്റ്. ഇപ്പൊ ഞാൻ എന്റെ ഡേറ്റ് ഫിക്സ് ചെയ്ത. ഇതുപോലെ ഓസിന് കള്ളു പിടിക്കാ, കാശ് മുടക്കി അടിക്കണോടാ, കാശ് മുടക്കി അടിക്കണം. അല്ലാതെ ഇങ്ങനെ ഉണ്ടല്ല, തിരുമി തിരുമി ഇരുന്നിട്ട് ഒരു കാര്യമില്ല. കാശ് വേണ്ടേ? ദരിദ്രര് ഒരുത്ത പെയിന്റ് പണിക്കാരൻ തച്ച് എത്ര? 900, 1000. ഒരുത്തൻ പൊറോട്ട അടിക്കാരൻ തച്ച് 600, 700. ഒരുത്തൻ വാടക ഓട്ടോ എടുത്ത് ഓടിക്കുന്നു, അവൻ തട്ടിക്കുന്നതും വെട്ടിക്കുന്നതും ബാക്കി കൊടുക്കാതിരിക്കുന്നതും കൂട്ടി അവൻ എത്ര കിട്ടുന്ന അവന് പോലും അറിയില്ല. അതിന് ഇവര് കാശ് പോയിട്ട് വെക്കല്ലേ അംബാനിമാരാൻ വേണ്ടിട്ട്. അതേടാ അംബാനിമാരാവൻ. ഞാൻ ആംബ്രോസ് അംബാനി. ഞാൻ ജോബൻ അംബാനി. ഇവൻ സിബി അംബാനി. അല്ല, ആര്യ അംബാനി. പൂഴ്ത്തി വെപ്പ് രക്ഷപ്പെടാനുള്ള അവസാനത്തെ ശ്രമമാണ് ഷിബോട്ടാ. അതെ, കിട്ടുന്നതിലും ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിനെയും ചെലവ് കഴിഞ്ഞ് ഒന്ന് മാറ്റി വെക്കും. അത് ലിവന്റെ എത്ര, ഇവന്റെ എത്ര, എന്റെ എത്ര എന്നൊന്നും ഇല്ലെന്ന് ഷിബോട്ടാ. മാറ്റി വെക്കും, ഒന്ന് പിടിച്ചു കയറാൻ സ്വന്തമായിട്ട് ഒരു ബിസിനസ്. ബിസിനസ് എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് നല്ലതന്നെ. ഒരു ഓട്ടോ മേടിക്കണം, അതും സി സി ഇല്ലാതെ റൊക്കം പൈസ കൊടുത്ത്. ഇത് ഞങ്ങളുടെ ഫസ്റ്റിലത്തെ ആദ്യ പടി. അതേ പിടിച്ചൊരു കേറ്റം ഉണ്ട്, റോക്കറ്റ് പോലെ. അതിനു വേണ്ടി ഏട്ടാ വല്ല നാട്ടിൽ നിന്ന് വന്ന ഒറ്റമുറി വാടകയ്ക്ക് താമസിക്കുന്നേ. ഈ ഓട്ടോ ഓടിക്കിട്ടുന്ന കാശ് കൊണ്ട് ഞങ്ങൾ ഒരു കാർ വാങ്ങും. കാർ ഓടിക്കിട്ടുന്ന ലാഭം കൊണ്ട് ഞങ്ങൾ ഒരു മിനി ലോറി വാങ്ങും. ആ മിനി ലോറി വലിയ ലോറി, ഒരു ബസ്, ഹോട്ടൽ, ബാർ, ഒരു വലിയ ഫ്ലാറ്റ്, റിയൽ എസ്റ്റേറ്റ്, ജ്വല്ലറി. എങ്ങനെ കഴിഞ്ഞിരുന്നു ഉമ്മാരാ? ഒറ്റ രാത്രി ഒട്ടില്ല ഉമ്മാരല്ല രക്ഷപ്പെട്ടത്. ഞാനിപ്പോഴും പഴയ ബ്ലൗസ് തേച്ച് ചക്രവും ചവിട്ടി ഇവിടെ കിടക്കണല്ലാതെ ഒരു നിവൃത്തിയില്ല. എന്താ കരയുന്ന? എടാ ഉമ്മാരൊക്കെ രക്ഷപ്പെട്ടാ. അയ്യോ, ഉമ്മാരൊന്നും രക്ഷപ്പെട്ടില്ല. ആശാൻ വെള്ളം അടിച്ച് ഓവറായിട്ട് തോന്നുന്ന. പിന്നെ ഞാൻ പേടിച്ചു പോയി നിങ്ങളൊക്കെ രക്ഷപ്പെട്ടെന്ന് ഓർത്ത്. സന്തോഷമായിട്ടാ, ആരും രക്ഷപ്പെട്ടില്ല. നിങ്ങളൊക്കെ രക്ഷപ്പെട്ടല്ലേ, അന്ന് ഞാൻ അറ്റാക്ക് വന്ന് ചത്തു. ഓ, ഷഡി വെച്ചാ പോലും കാണാത്തൊരു സ്ഥലം. എടാ എടാ, നീന്റെ ഷഡി ഇട്ടുണ്ടോ? കാണിച്ചേ ഒന്നും ഇട്ടില്ല. തിരിച്ചാ എടാ, എന്റെ ഷഡി കാണുന്നില്ലെന്ന്. തിരിച്ചാ എന്റെ ഷഡി. ഷഡി കാണുന്നില്ലെന്ന്.
ഒരു ദിവസം അഡ്ഡിട്ടില്ലാന്ന് പറഞ്ഞു പോലീസ് ഒന്നും പിടിക്കുമല്ലോ. ഡാ കോപ്പാടാ, നേരെ നമ്മൾ എത്ര എഴുന്നേറ്റ് പോടാ. ഞാനൊന്നും പണിക്ക് പോകുന്നില്ല. നിനക്കൊന്നും പണിക്കും ചേർക്കും പോവാനില്ലേ? എനിക്കൊന്നും പണിയില്ല. പണിയില്ലെന്ന് എടാ, രാത്രി കള്ളു കുടിച്ചെന്ന് പറഞ്ഞു കുത്തി കിടക്കാതെ ഏറ്റ് പണിക്ക് വന്ന് നോക്കടാ. എന്റെ സെബാസ്റ്റ്യൻ പുണ്യാളാ, രാത്രികളുടെ കിടപ്പ് കണ്ടിട്ട് കൊതിയായിട്ട് പാടില്ല. എന്നെ കൊണ്ട് പണിയെടുപ്പിച്ച് നിന്നാന്ന് ഒരുത്തനും വിചാരിക്കണ മര്യാദ കെട്ടി പണിക്ക് വന്ന് നോക്കൂ. രാവിലെ തന്നെ ഒച്ചെടുക്കലടാ ഊളെ. പിന്നെ ഞാൻ മാത്രം എന്തിനാ പണിക്ക് പോകുന്നത്? അല്ലെങ്കിലും ഇന്ന് ഞാൻ പോയില്ലെങ്കിൽ എന്റെ ശില്പമോളെ ടൗണിൽ കൊണ്ടുപോയിടും. ഈ ആംബ്രോസ് ഏട്ടനെ കണ്ടില്ലെങ്കിൽ അവക്ക് ചിലപ്പോ വിഷമായാലോ. മോളാണ് എന്റെ ഊർജം. ഇല്ല, ഏട്ടൻ മടി പിടിച്ചിരിക്കില്ല, മോളെ കാണാൻ ദേ വരുന്നു. കുത്തി വെച്ചാ മതിയായി. വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേദിരിച്ച നിഞ്ജനം നിന്റെ പൊന്നുനാമമുഖത്ത് ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ. പ്രൈസ് ദി ലോർഡ് അംബ്രോസേ. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ കച്ചവടം? ഓ, ഉച്ച കഴിഞ്ഞ് മടുപ്പായിരുന്നു പാസ്റ്ററെ. ടൗണിലാണ് മുടിഞ്ഞ ബ്ലോഗ്. അല്ല, നല്ല തിരക്കായിരുന്നു. ഞാൻ തന്നുവിട്ട വേദപുസ്തകത്തിൽ നിന്ന് 12 അധ്യായം വീതം വായിച്ചിട്ടില്ലേ നീ വണ്ടി എടുക്കാറ്? വായിക്കാറുണ്ട്. എന്നാ പിന്നെ അങ്ങനെ സംഭവിക്കണ്ട. അല്ലല്ലോ മോനെ ആംബ്രോസേ, പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ ലോകത്ത് ഒരു രക്ഷയില്ല. കർത്തൃപാല പ്രധാനം. പ്രാർത്ഥനയും ഉപവാസവും. വെള്ളിയാഴ്ച ഉപവാസം ഉണ്ടാണല്ലോ നീ വണ്ടി ഓടിക്കാറ്. ഉപവാസം ഉണ്ടടാ. ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ഒരു തുടിപ്പ്, ദൈവവിളിയുടെ ഒരു പ്രസരിപ്പ് നിന്റെ മുഖത്ത് ഞാൻ കാണുന്നു. നീ വലിക്കില്ല, കുടിക്കില്ല, ദൈവമയോ. ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണല്ലോ എന്റെ വിശുദ്ധ പൗലോസിന് ഓടിക്കാൻ ഞാൻ നിന്നെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ല പാസ്റ്ററേ, ഞാൻ ഇന്നാള് പറഞ്ഞ ഈ വണ്ടിയുടെ പേരൊന്നും. പ്രൈസ് ദി ലോർഡ്. മോനെ ആംബ്രോസ്, ഒരു ഓട്ടോയ്ക്ക് ഇടാൻ പറ്റിയ ഏറ്റവും മനോഹരമായ പേരാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. വിശുദ്ധ പൗലോസ്. വിശുദ്ധ പൗലോസ് ഒട്ടനവധിക്കാർക്ക് വേണ്ടി എഴുതിയിട്ടുള്ളതായിട്ടുള്ള രണ്ടാം ലേഖനത്തിൽ, തീമോത്തിയോസ് 2 4 7 വാക്യത്തിൽ ഓട്ടോറിക്ഷക്കാരെ കുറിച്ചും ഓട്ടോയെ കുറിച്ചും പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഓട്ടോക്കാരെ കുറിച്ചും? ആ, നീ വായിച്ചിട്ടില്ലേ? ഇല്ല. ഞാൻ നല്ല ഓട്ടം ഓടി, എന്റെ ഓട്ടം പൂർത്തിയാക്കി. ഇതിലെ ഓട്ടം ഓട്ടോക്കാരുടെ ഓട്ടത്തെ സൂചിപ്പിക്കുന്നേ. അപ്പോസ്തലൻ ആരമോൻ, നീ സമയം കിട്ടുമ്പോഴേ വല്ല ഹർത്താലം വല്ലതും മതി, ഇങ്ങോട്ടൊന്ന് ഇറങ്ങണം. കുറച്ച് ദൈവവചനങ്ങള് ഈ തങ്കച്ച മാസം നിനക്ക് വ്യാഖ്യാനിച്ചിരുന്നുണ്ട്. പിന്നൊരു കാര്യം നീ മനസ്സിൽ വെച്ചാ മതി, ആരും പറയാനൊന്നിക്കണ്ട. ചർച്ചില് ഞാനിപ്പോ ചില അടയാളങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി. കഴിഞ്ഞ ഞായറാഴ്ച ചർച്ചിലെ ഒരു തലമൂത്ത സഹോദരന്റെ കൊച്ചുമോക്കെ ഭയങ്കര പനിയും ജലദോഷവും എന്റെ അടുക്കളോട്ട് കൊണ്ടുവന്നിട്ട് തങ്കച്ച മാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ പ്രാർത്ഥിച്ച് സൂതിപ്പ് നടത്തി കൊച്ചിന്റെ മൂക്കൊരു തുടരങ്ങ് കിട്ടു. ആ നിമിഷം പോയി മൂക്ക് പോയോ? മൂക്കല്ല, മൂക്ക് അടപ്പ് പോയി. ഇപ്പൊ പലരും വരുന്നുണ്ട്, നിന്നോട് ഞാൻ ഇന്നാള് പറഞ്ഞ കാര്യം. എന്ത് കാര്യം? എടാ, നീ രക്ഷിക്കപ്പെടുന്ന കാര്യം. അങ്ങനെ നിന്റെ രക്ഷയ്ക്കായി നീ സ്നാനപ്പെട്ട നിന്റെ ശമ്പളത്തിൽ ഡെയിലി 17 കൂടുതൽ. നിസ്സാര കാര്യം. ഇയാളുടെ ഈ കത്തി സഹിക്കുന്നതിന്റെ പിന്നിൽ ആംബ്രൂസിന് ഒരു ലക്ഷ്യമേ ഉള്ളൂ, മകൾ ശില്പയെ പ്രണയിച്ച് വിവാഹം കഴിക്കുക, കൂടെ ഈ ഓട്ടോയും വീടും സ്വന്തമാക്കുക. മോളെ, നിനക്ക് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാം. പരിശുദ്ധാത്മാ, എന്തോ കഴിക്കാനുള്ള മരുന്നും ഭക്ഷണവും ഒക്കെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, കൃത്യമായി കഴിച്ചോളണം. പിന്നെ ആത്മാക്കളെ വിളിക്കാൻ പോണെന്നുണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞ് വെയിലൊക്കെ ആറിയിട്ട് പോയാൽ മതി. അച്ഛന്മാരെ കന്യാസ്ത്രീകൾ ഓട്ടോ കയറിയ 5 രൂപ കൂടുതൽ മേടിച്ചോടാ. ആ, പ്രൈസ് ദി ലോർഡ്. ഇന്ത്യ ഈസ് മൈ കൺട്രി, അണ്ടർസ്റ്റാൻഡ്? മിസ്റ്റർ പ്രസിഡന്റ്, ഐ പലവട്ടം ടോൾഡ് യു,
അമേരിക്കൻ ഭരണകൂട ഭീകരതയെ ഞങ്ങൾ ബന്ധുകൊണ്ടും ഹർത്താൽ കൊണ്ടും തകർത്ത് കളയും. ഇതെന്താ കാണാറേട്ടാ? അതെ, വൻകിട ഹോട്ടൽ കുത്തകകൾ ഇന്ത്യയിലേക്ക് വരാനുള്ള ചർച്ച നടക്കുകയാണ്. ഓഹോ, എന്റെ ഈ ചായക്കടയുടെ ഭാവി. അയ്യോ, ശരി ശരി, എനിക്കൊരു 2 ലിറ്റർ റമ്മ് വേണം. റമ്മ? ഹർത്താൽ നോക്ക, ഏത് കൂതറയും രാജാവാണല്ലോ. വഴി വിട്ടോട്, വലിയൊരു മനുഷ്യനല്ലേ വരുന്നത്. അല്ല, നല്ല ബെസ്റ്റ് സ്ഥലമുള്ള ഇത് ഞാനും അരവിന്ദനും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ്. പപ്പാ, ഇത് ഷെയറാ. ഓഹോ, ഇതിൽ ആരും കത്തൊന്നും ഇടാറില്ല. പിന്നെ കാലി കിടന്നിട്ട് ഇതിനൊരു സങ്കടമുണ്ടല്ലോ എന്ന് കരുതിട്ടാ. കാലി ഇതിനകത്ത് കയറി കിടക്കൂ. അല്ല, ഇത് കാലിയായി കിടക്കും. ഓഹോ, അപ്പൊ കാശോടെ അതൊക്കെ വൈകുന്നേരം കട്ടയിട്ട് തരാം. ഓക്കെ, പിന്നെ എന്റെ ഒരു ബാക്കി കിടക്കട്ടാ. ബാക്കി വെക്കാം, ഇഴഞ്ഞിഴഞ്ഞ അങ്ങ് എത്തുമ്പോ തന്നാ പോലെ. അടച്ചത് കാലി കയറി കിടക്കും. അയ്യോ, ഇതെന്നാ പിടിയാണോ? ബാപ്പുട്ടിക്കോ, ഹർത്താല് പൂർണ്ണ വിജയം. ഹർത്താല് സാധനം കിട്ടോ? സാധനം റെഡി, എത്ര നേരം കാത്തിരിക്കാൻ തുടങ്ങിട്ട്? കാത്തിരുന്ന് കണ്ണുകഴിഞ്ഞിട്ട് കിടക്കുന്ന കിടപ്പ് ഉണ്ടോ? അതെ, കാത്തിരുന്ന് കണ്ണുകഴിച്ചിട്ടല്ല, ഹർത്താലായിട്ട് വാരി വലിച്ചടിച്ചോണ്ടാ. ഇനി ആന കുത്തിയാൽ അവനെ എണീക്കൂല. ആന കുത്തിയാൽ ആരെങ്കിലും എഴുന്നേൽക്കും. എഴുന്നേൽക്കുന്ന ഞാൻ ഒരു തുള്ളി പോയാ അതിന്റെ വില അറിയാമോ എനക്ക്? ഇത് പട്ടാളവാ, വെടിവെച്ച പൊന്നുമോനെ, നീ എപ്പോ വന്നടാ? നീ നമ്മുടെ ദൈവമാണ് മക്കളെ. തുടങ്ങണ്ടേ നമുക്ക്? ഹർത്താലുകൾ നമുക്ക് സമ്മാനിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. മേളം ഒഴുപ്പ് കറക്റ്റ് ആയിരിക്കണേ, ജാതി വ്യത്യാസമില്ലാതെ. മദ്യപാനമാണോ മനസ്സിനൊരാനന്ദം? സ്റ്റോപ്പ്, ആയിട്ടില്ല. അടുത്ത റൗണ്ടിന് ശേഷം ഗാനമേള ആരംഭിക്കും. അത് ശരിയാ. ഒരു മൂടക്കം വരട്ടെ. ആ മൂടാവുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്റെ വാടക ആര് തരും? അതൊക്കെ അവര് തരുവോടോ തടിയം പിള്ളേ, നല്ലൊരു ഹർത്താൽ ദിവസം കൊള്ളാമാക്കല്ലേ. അത് ശരി, അപ്പൊ അടുത്ത ഹർത്താലിന് ചോദിക്കാം. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ നമ്മുടെ ചോറ്റാനിക്കര അമ്പലത്തിനടുത്തുള്ള നമ്മുടെ സ്റ്റാൻഡിൽ നിൽക്കായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് പ്രമേട്ടോ എന്നൊരു വിളി. നോക്കുമ്പോ ആരാ? ആരാ? മഞ്ജു. കൊഞ്ചല്ല, നമ്മുടെ മഞ്ജു ആര്യനെ. അതെയോ? ആ, അർജന്റ് ആയിട്ട് എന്നെ ഒന്ന് വീടൂരെ കൊണ്ടാക്കണോന്ന്. അവരെ വണ്ടി കേടായി പോയി. ദിലീപ് ഏട്ടന് എയർപോർട്ട് വരെ പോണം, ഇവളെ കണി കണ്ടിട്ട് ഇറങ്ങത്തുള്ളൂന്ന്. ഇതാണ് നോണമരം, ഇപ്പൊ മുളച്ചതാ. ഒറ്റ പെക്കിന് കൊടുക്കണ്ട, അടുത്ത പെക്കിനും പറയും ഹേമമാലിനെ കണ്ട് കൊച്ചിയിൽ നിന്ന്. അതെ, നമ്മൾ ഈ പിള്ളേരിടയിൽ കമ്പനി കൂടുന്നോണ്ട് നമ്മളെ പ്രായം മറന്നു പോകുന്നുണ്ട് അല്ലേ? അതൊരു കണക്കിന് ഭാഗ്യല്ലേ? അതാണ് തീർന്നോ? സാധനമാണ്, ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. കൂടി കൂടു. ഒരു കുറച്ച് കൊണ്ട് വെക്കുമോനെ. കിട്ടിയില്ലേ? കുടിച്ചോ കുടിച്ചോ. അതേ,
പിന്നെ ഇത് വയറ്റിന്ന് വൻകുടലിറങ്ങി വന്നതാ. എടാ പ്രേമ, ഈ തെണ്ടി പിള്ളേരെ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് കട്ട വെച്ചടിച്ചതിന്റെ കാശ് തന്നിട്ടില്ല. പറ എടാ മാത്യു, കഴിഞ്ഞ തവണ അടിച്ച കാശ് വെച്ചിട്ട് മതി. ഇനി വി ആർ ഐ ടി പീപ്പിൾസ്, നോ ക്യാഷ് ഓൺലി കാർഡ്. എന്ത്, ഏത് കാർഡ് വേണമെങ്കിലും എടുക്കാം. കാർഡ് സ്വന്തമായിട്ട് റേഷൻ കാർഡ് തന്നെ ആയിട്ടേക്ക്. ഒരാൾ ഒരു അച്ചാറ് കുടിച്ച് പാമ്പായി കഴിഞ്ഞു. പെൺകുട്ടികളെ ലേശം കുഴപ്പമാണല്ലേ? കുഴപ്പാണോന്നോ? ഈ എന്നെ പോലും ഓടിച്ചിട്ട് പ്രേമിച്ചവരാവര് സൂക്ഷിക്കണേ ഉണ്ണി, തക്കം കിട്ടിയാ കേറി പ്രേമിച്ചളയും. അത് ശരിയാ, ചേട്ടന്റെ ഈ നിഷ്കളങ്കമായ മുഖവും അമിതാഭ് ബച്ചനെ വില്ലുന്ന ശബ്ദ ഗാംഭീര്യവും കണ്ട ഏതും മനസ്സാലിയാത്തത്. അതിന് ഈ പെൺപിള്ളേരെ കുട്ടം പണ്ട് കാര്യമില്ല. ഏയ് അതൊന്നുമല്ല, പണ്ടത്തെ എറണാകുളം. എനിക്കൊരു ദിവസം മൂന്ന് കത്തെങ്കിലും വരും. അത് കറക്റ്റ്. ഈ പണ്ടം പണയം വെച്ചതിന്റെ നോട്ടീസും മറ്റേ പെറ്റി കേസിന്റെ വാറന്റും ഒക്കെ അല്ലേ? അത് എനിക്ക് ഉള്ളത് പറയാലോ ഉണ്ണി, വണ്ടി ഓടിക്കുന്ന ഒരു കലയാണ്. നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാവുന്നവനെ കണ്ട ഏത് പെണ്ണും വീഴും. അത് സത്യം എന്ന് പറഞ്ഞാ നോക്കുന്ന എന്തു? അതുപോട്ടെ, നിനക്ക് ഞാനൊരു കഥ പറഞ്ഞുതരാം. പണ്ട് മൈസൂരിന്ന് ഒരു പടത്തിന്റെ വർക്ക് കഴിച്ച് ഞാനിങ്ങനെ വരിക. എന്റെ കാറിൽ ശീലാമ, പിന്നെ അവരുടെ ആയും ഒരു അച്ഛൻ്റെ പയ്യനും. ഞാൻ ഒരു 80 കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ പടപ്പിച്ച് പിടിക്കുക. ഇന്നത്തെ മാതിരി താറിട്ട റോഡൊന്നും അല്ല മോനെ. കാട് ഏതാണ് റോഡ് ഏതാണെന്ന് അറിയില്ല. മാർക്ക് 2 ആണ്. മാർക്ക് 2? അതെന്താ സാധനം? നമ്മുടെ അംബാസഡർ മാർക്ക് 2 ഏ. പാട്ട് എടുക്ക ബെല്ലി. ആ വണ്ടിയൊന്നും നമ്മൾ ഉണ്ണിക്കുട്ടി കണ്ടിട്ട് കൂടി ഉണ്ടാവില്ല. അതെ, ഒരു 7 മണി കഴിഞ്ഞപ്പോ നൈറ്റ് പോടാ അവിടുന്ന്. രാത്രി ഒരു 7 മണി കഴിഞ്ഞപ്പോ വണ്ടി ആയിട്ട് കാട്ടിൽ കയറി. ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തില് 2 ചാല് മാതിരി വണ്ടി ഓടിയിട്ട് ടയറ് പോയ പാട് മാത്രം. നല്ല മഴ, കൂറ്റാക്കൂരിയിട്ട് ഒരു വളവങ്ങണ്ട് തിരിഞ്ഞപ്പം റോഡില് മതില് കെട്ടിയ മാതിരി. റോഡില് മതില് കെട്ടി? മതിലല്ലാതെ ഒരു ഒറ്റയാൻ ഓ കോൾഗേറ്റിന്റെ പരസ്യം മാതിരി ഓന്റെ കൊമ്പങ്ങനെ തിളങ്ങുക. ഞാൻ വണ്ടി ഔട്ടി നിർത്തി ഫസ്റ്റ് ഗിയറിൽ അങ്ങോട്ട് റേസാക്കി. അവനൊന്നും അങ്ങോട്ട് ചുരുണ്ട് വാലൊക്കെ അങ്ങോട്ട് ചുരുട്ടി തുമ്പിക്കൈയൊക്കെ ഒട്ടിച്ച് മടക്കി ആകെ ഒരു പന്ത് മാതിരിയായി. ഓ അത് ശരി, അത് ശരിയാ. ആനകളെ ആക്രമിക്കുന്നതിന് മുമ്പ് തുമ്പിക്കയും വാലും ഒക്കെ ചുരുട്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അന്നോട് ഇതാരെങ്ങനെ പറഞ്ഞേ? വായിച്ചതാ. ചതിച്ചല്ല വാപ്പുട്ടിയെന്നും പറഞ്ഞ് കരഞ്ഞും കൊണ്ട് ശീലാമ്മ ബാക്കില്, നിങ്ങൾ പേടിക്കേണ്ട ധൈര്യമായിട്ടിരിക്കും പറഞ്ഞുകൊണ്ട് ഞാൻ ഫ്രണ്ടില്. ആന കുതിച്ചുകിട്ട് മുന്നോട്ട് വരിക. അമ്മോ, ഞാൻ ക്ലച്ചിന്ന് കാലെടുത്ത് ലെഫ്റ്റിലേക്ക് ഒരു ഒറ്റ കട്ടി, ഉടനെ തന്നെ റെയിലേക്ക് ഇടിച്ചാണ്ട് കയറ്റി. പോസ്റ്റിലേക്ക് പന്ത് പോയാലും ആനങ്ങോട്ട് പോയി. വണ്ടി റോട്ടുമ്പോ കേറി നമ്മളിങ്ങനെ വണ്ടി ഓടിക്കുക. ഒരു മിനിറ്റ് കഴിഞ്ഞിരിക്കുന്ന ശീലാമ്മക്ക് നടന്നത് എന്താണെന്ന് മനസ്സിലാവാൻ. പിന്നെ മൂപ്പത്തേരൊന്ന് എണീറ്റിട്ട് എന്റെ തോളത്ത് ഇങ്ങനെ കൈയിട്ടിട്ട്, എന്നിട്ട് ഇന്റെ കവളത്തൊരു ഉമ്മ. സത്യം, അതും എത്ര നേരം. എന്നിട്ട് പറയാണല്ലോ, ഈ ബാപ്പുട്ടി അല്ല മോനെ, സിംഹക്കുട്ടിയാണെന്ന്. ആ ഉമ്മ ഇപ്പോഴും ഇവിടെ ഇരിപ്പുട്ട്. അതിനുശേഷം ബാപ്പുട്ടിക്ക് മുഖേ കഴുകിയിട്ടില്ല. ആ സുയക്കാരങ്ങനെയും പറയും,
ഈ പന്നി കാറ്റിൽ ഒറ്റായെന്ന് നേർക്കു നേരെ കണ്ടുനോക്കട്ടെ, പിന്നെ ആ വണ്ടി സർവീസ് ചെയ്യാത്ത ഒരു മനുഷ്യനെ അതിന്റെ അകത്തിരിക്കാൻ പറ്റില്ല. അല്ല ബാബുട്ടിക, സത്യമായിട്ടും ശീലാമ്മ നിങ്ങളെ ഉമ്മ വെച്ചോ? മുത്തു ബദരീങ്ങളാണ് സത്യം. പിന്നെ ഒരു രണ്ടു മൂന്ന് കൊല്ലം സെയിം ഡേറ്റ് ആവുമ്പോ ശീലാമ്മന്റെ കത്ത് ഇങ്ങനെ വരും, ജീവൻ രക്ഷിച്ചതിന് നന്ദിയായി. പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യാറില്ല. ഇതൊക്കെ നമ്മുടെ ഡ്രൈവേഴ്സിന് ജോലിന്റെ ഒരു ഭാഗമല്ലേ. ഇത് ശീലാമ്മ. ഇതുപോലെ ജയഭാരതി. ഹലോ, വിളിച്ചിരുന്നു? എന്തായാലും പറഞ്ഞല്ലോ, കുഴപ്പമില്ല. ഇവരാണ് ഞാൻ പറഞ്ഞ ബലാത്സംഗ കേസിലെ പ്രതികൾ. ഭാഗ്യവാന്മാർ, പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. 1, 2, 3, 4, 5, 6 ഷെയ്ൻ, ബലാത്സംഗ കേസുകൾക്ക് നിങ്ങളൊരു അപമാനമാണ്. കൂട്ട ബലാത്സംഗമെന്ന് കേട്ടപ്പോ ഞാൻ കരുതി കുറഞ്ഞത് 10-36 പേരെങ്കിലും ഉണ്ടാവും. ഉണ്ട് സർ, ബാക്കി 25 പേരെ ഒളിവില. വല്ല കേന്ദ്രമന്ത്രിമാരും ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിരുന്നോടെ? അത് മാറണോ? അമേരിക്കയിലും മറ്റും ചായ കുടിക്കുന്നത് പോലല്ലയോ ബലാത്സംഗങ്ങൾ നടക്കുന്നത്? നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രമാണ് ഇതൊക്കെ വലിയ സംഭവമാക്കുന്നത്. ഇതൊരു മിതമായ ബലാത്സംഗമായിരിക്കും അല്ലേടേ? ആണ്, മിതമായ ബലാത്സംഗമാണെങ്കിൽ ഞാൻ ഇടപെട്ടാൽ അതെന്റെ ഇമേജിനെ ബാധിക്കും. അല്ല, ഇതല്പം ക്രൂരമായ ബലാത്സംഗമാണ്. സന്തോഷം. ഇതല്പം ക്രൂരമാണ്. പ്രതികളുടെ അംഗസംഖ്യ 36. കേന്ദ്രമന്ത്രി ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിരുന്നു. കേസിന്റെ ഗൗരവം മനസ്സിലാക്കി എമൗണ്ട് ഫിക്സ് ചെയ്തോളോ. ആ, എല്ലാരും കൂടി ഇന്ന് കൃത്യം 12 മണിക്ക് സ്റ്റേഷനിൽ എത്തിക്കോണം. വേലി വേലി തന്നെ വെള തിന്നോടാ. എന്റെ ഈശോയെ, ഇതുപോലെ ഓരോ കൂട്ട ബലാത്സംഗങ്ങൾ ദിവസവും നടന്നിരുന്നെങ്കിൽ ഞാനും എന്റെ നേതാവൻ രക്ഷപ്പെട്ടേനെ. ചേട്ടനെ ഞങ്ങൾ മനസ്സിലായോ? പൂവല്ലോ. എന്നാ പൂവല്ലേ? പൂവാലോ. അനിയന്മാര് കുടിക്കുന്നില്ലേ? അയ്യോ, ഞങ്ങള് മദ്യപിക്കാറില്ല. ഒരു സ്വല്പം കുടിക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല. അത് ശരിയാ. ആരെങ്കിലും എനിക്കൊരു കമ്പനി തരൂ പ്ലീസ്. കമ്പനി തരൂ. ഒരു കമ്പനി കൊടുക്കടാ. എന്നാ കമ്പനി തരാം. അതിനകത്ത് ഒഴിച്ചിട്ടുണ്ടോ? ഇല്ല, അതിനകത്ത് പോവാ. ഇതിൽ സോറ ഒഴിക്കണ്ടേ? ഇതൊന്നും ശീലല്ലേ. ശരി അപ്പൊ. ഒരു ഫുള്ളും കൂടി ആവാല്ലേ? ആവാം. ഒരു കമ്പനി കൊടുക്കടാ. ജെയ്സ, ഒരു ഫുള്ളും കൈ ഒഴിവുള്ളപ്പോ ചിക്കനും പോന്നു. ചിക്കൻ ചിക്കനും വരട്ടെ. അപ്പൊ കമ്പനി വേണ്ടേ? വേണ്ട കമ്പനി. നീ നിന്റെ വീട്ടില്. പിന്നെ ചേട്ടാ, കൈകടാ. ആരാണ് നിന്റെ ചേട്ടൻ? എണീക്കടാ. ആരാണ് നിങ്ങളുടെ അടുത്തിരിക്കാൻ പറഞ്ഞത്? ചേട്ടാ, നിങ്ങൾ മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. ചേട്ടനല്ലേ അവിടെ ഞങ്ങൾ അറിയാന്ന് പറഞ്ഞത്? അറിയാന്ന് പറയേ. നമ്മൾ ഒരുമിച്ചല്ലേ ഇങ്ങോട്ട് വന്നത്? ഒരുമിച്ച. അതെ, ഈ ചിക്കനും റംബോ ഒക്കെ വാങ്ങിച്ചത് ഞങ്ങൾ. എനിക്ക് ചിക്കനും റംബും മേടിച്ചത് നിങ്ങളാണല്ല. റിയൽ എസ്റ്റേറ്റിൽ കാല് വെക്കുന്ന രണ്ട് യുവാക്കളാണ് ഞങ്ങൾ. ചിക്കനും റംബും വാങ്ങി തന്ന ചേട്ടൻ സഹായിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓ, ശരി, സഹായിക്കാലോ. ചേട്ടൻ ഞങ്ങളെ സഹായിക്കില്ലേ? നീ കാല് കുത്തിയാ? കാല് കുത്താൻ പോകുന്നേ ഉള്ളൂ. എന്നാ വാ. അപ്പൊ എന്താ പറഞ്ഞത്? റിയൽ എസ്റ്റേറ്റിലേക്ക് കാല് വെച്ചിരിക്കുന്നു. ഞാൻ എന്തായാലും കാല് വെക്കുന്നില്ല, കൈ വെക്കാം.
ആ പിള്ളേര്, ഈ പന്നി എന്തിനാ നമ്മളെ തല്ലിയത്?